നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഹൈന്ദവ ആചാരത്തെക്കുറിച്ചുള്ള വിവരണമാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഈ വീഡിയോകളൊക്കെ ഇഷ്ടമാകുന്ന പക്ഷം ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഹിന്ദു എന്ന് പറയുന്നത് ഒരു മതമല്ല, ഒരു സംസ്കാരം തന്നെയാണ്. പല രീതിയിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയുള്ള ഒരു ജീവിതചര്യ, അതുതന്നെയാണ് നമ്മുടെ ഹൈന്ദവം. കേരളീയ ഹിന്ദു സമൂഹം കാലങ്ങളായിട്ട് അനുവർത്തിച്ചു വന്നതായിട്ടുള്ള പല രീതിയിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഇന്നത്തെ ഈ അസംതൃപ്ത ഘട്ടത്തിൽ നമുക്ക് രക്ഷയാകാൻ ഇടയായിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ നമുക്ക് രക്ഷയായി എന്നുള്ളത് നമ്മുടെ ഈ വീഡിയോയിൽ കൂടെ നമുക്ക് പരിശോധിക്കാം. നേരത്തെ കിടന്ന് ഉറങ്ങുകയും അതിരാവിലെ എഴുന്നേൽക്കുകയും ചെയ്യുക, ബ്രാഹ്മ മുഹൂർത്തത്തിൽ തന്നെ എഴുന്നേൽക്കുക, ഇത് നമ്മുടെ ഹൈന്ദവർ ആചരിച്ചു വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതുമൂലം നമുക്ക് വേണ്ട രീതിയിലുള്ള ഉറക്കം ലഭിക്കുന്നതിനും അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഒത്തിരി സഹായിച്ചിട്ടുള്ളതാണ് ഈ ഒരു ചിട്ട. അതുപോലെ ഈ വ്യക്തി ശുചിത്വം പിന്നെ ഭിക്ഷക്കാർ മുതൽ രാജാക്കന്മാർ വരെയുള്ളവർ ഒരുപോലെ പാലിച്ചിരുന്നു. അതിരാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുളങ്ങളിലോ നദികളിലോ അല്ലെങ്കിൽ വീടുകളിൽ തന്നെയോ വൃത്തിയായിട്ട് സോപ്പ് തേച്ച് കുളിക്കുക. ആഴ്ചയിലൊരിക്കൽ ഈ എണ്ണയോ ആയുർവേദ മരുന്നുകളോ ഒക്കെ ഉപയോഗിച്ച് തേച്ച് കുളിക്കുക. ഇതൊക്കെ നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഈ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ഷേത്ര ദർശനം നടത്തി പ്രദക്ഷിണമൊക്കെ നടത്തി അവിടെ നിന്ന് നാമമൊക്കെ ജപിച്ച് ആ ഭഗവത് ചൈതന്യം നമ്മളിലേക്ക് സ്വീകരിക്കുക. അവിടെ നിന്ന് ആ തുളസിയിലേറ്റ തീർത്ഥം, ഈ തീർത്ഥം തന്നെ ഒരു നല്ല ആൻറ്റിബാക്ടീരിയലാണ്, അത് സേവിക്കുക. ഇതൊക്കെ നമ്മൾ ചിട്ടയായിട്ട് അനുവർത്തിച്ച് വന്നുകൊണ്ടിരുന്ന, അതുപോലെ തന്നെ കഴിയുന്നത്ര വെജിറ്റേറിയൻ ആഹാരമായിരുന്നു എല്ലാവരും കഴിച്ചിരുന്നത്. അത് ശുദ്ധമായിട്ടുള്ള സ്വന്തം പറമ്പിൽ തന്നെ കൃഷി ചെയ്തെടുക്കുന്ന കാച്ചിലും കിഴങ്ങും ഉൾപ്പെടെയുള്ള ആഹാരങ്ങൾ, ഈ മത്സ്യമാംസാദികളൊന്നും അധികം ഉപയോഗിക്കാതിരിക്കുക, ഇതൊക്കെ ഒത്തിരി രോഗങ്ങളിൽ നിന്നും മുക്തി നേടാൻ എല്ലാവരെയും സഹായിച്ചു എന്നുള്ളതിന് സംശയം. പിന്നീട് വീടുകളാണെങ്കിലും നമ്മൾ ഒരു ദേവാലയം പോലെ തന്നെ ശുദ്ധമായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു സമ്പ്രദായമായിരുന്നു. രാവിലെയും വൈകിട്ടും വീടും പരിസരവും ഒക്കെ അടിച്ചുവാരി വൃത്തിയാക്കി ചാണകവെള്ളം കുടഞ്ഞ് ശുദ്ധമാക്കും. ഈ ചാണകവെള്ളം ഒരു നല്ല ആൻറ്റിബയോട്ടിക്കലാണെന്നാണ് ഇന്നത്തെ സയൻറ്റിഫിക് സ്റ്റഡീസ് പറയുന്നത്. അത് കഴിഞ്ഞാൽ ഒരു നിലവിളക്ക് കത്തിച്ച് വെച്ച് അതിന് ചുറ്റുമിരുന്ന് ഉറക്കെ നാമം ജപിക്കും. ഈ ശബ്ദം കൊണ്ട്, ആ നാമജപത്തിൻ്റെ ശബ്ദം കൊണ്ട് പോലും ആ ഗ്രഹത്തിലൊരു പോസിറ്റീവ് എനർജി നിലനിൽക്കും. ഇപ്പോൾ നാമം ജപിക്കുന്നതൊക്കെ ശബ്ദം ഇല്ലാണ്ടാണ്. ശരിക്കും മന്ത്രങ്ങളും നാമങ്ങളും ഒക്കെ ശബ്ദത്തിൽ ജപിക്കുന്ന അന്തരീക്ഷത്തിലൊരു വൈബ്രേഷൻ ഉണ്ടാക്കുന്നുണ്ട്, ഒരു പോസിറ്റീവ് എനർജി ലെവല് നമ്മുടെ അന്തരീക്ഷത്തിൽ സൃഷ്ടിക്കുന്നുണ്ട്. പുറത്തെവിടെങ്കിലും നമ്മൾ ഇറങ്ങിയിട്ട് വന്നാൽ കാലും മുഖവും കഴുകിയതിന് ശേഷം മാത്രമേ വീട്ടിനകത്ത് പ്രവേശിക്കാറുള്ളൂ. അതിനു വേണ്ടിയിട്ട് ഒരു കിണ്ടി വെള്ളം നമ്മൾ പടിവാതിക്കൽ തന്നെ വെച്ചിട്ടുണ്ടാവും. ശരീരശുദ്ധി വരുത്തിയതിന് ശേഷമേ നമ്മൾ വീട്ടിൽ പ്രവേശിക്കാറുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ദൂരദിക്കിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ കുളിക്കാതെ നമ്മൾ വീട്ടിൽ കയറില്ല. അങ്ങനെ ഒരു പൂർണ്ണമായ പോസിറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ ഗ്രഹത്തിലുണ്ടായിരുന്നു. പിന്നെ ഈ വിരുന്നുകാരൊക്കെ തന്നെ വന്നാൽ അവരെ നമ്മൾ അതിഥി ദേവോഭവ എന്ന് പറയുന്ന പ്രമാണം അനുസരിച്ച് തന്നെ അവരെ സ്വീകരിക്കുകയും അവരും കാലുമുഖമൊക്കെ കഴുകി വീട്ടിനകത്ത് പ്രവേശിക്കുകയും അവരെ നമ്മൾ നമസ്കാരം പറഞ്ഞ് സ്വീകരിച്ച് ചായയും കാപ്പിയും ഒക്കെ കൊടുത്ത് സന്തോഷിപ്പിക്കുകയും ചെയ്യും. അവരുമായിട്ട് ശാരീരികമായ സമ്പർക്കങ്ങൾക്കൊന്നും നമ്മൾ മുതിരാറില്ല. അതൊക്കെ വിദേശികളാണെങ്കിൽ അവരെ ക്ഷേക്കാൻ്റെ കൊടുത്തും കെട്ടിപ്പിടിച്ചുമൊക്കെയാണ് അവർ സ്വീകരിക്കുന്നത്. നമ്മുടെ ആ സമ്പ്രദായത്തിൽ അങ്ങനെയില്ല. അതുപോലെ തന്നെ ഈ മാസമുറ സമയത്ത് സ്ത്രീകളെ വീട്ടുജോലികളിലോ കാര്യങ്ങളിലോ ഒന്നും പങ്കെടുപ്പിക്കാതെ ക്ഷേത്ര ദർശനങ്ങളിലും ഒക്കെ പങ്കെടുപ്പിക്കാതെ അവർക്ക് സ്വസ്ഥമായിട്ട് റെസ്റ്റ് എടുക്കാനായിട്ട് അനുവാദം കൊടുക്കുകയും അവരെ വേറെ ആരും സ്പർശിക്കാതെ എടുക്കാതെ അവരുടെ ശാരീരികമായിട്ട് ആ സമയത്ത് വളരെ ക്ഷീണിതാവസ്ഥയാണെന്നാണ് നമ്മുടെ ഹൈന്ദവ പുരാണങ്ങളിലൊക്കെ പറയുന്നത്. ആ സമയത്ത് ഒരു കാരണവശാലും അവരെ ആരും സ്പർശിക്കുകയോ സന്ദർശിക്കുകയോ ഒന്നും ചെയ്യാതെ അവർക്ക് പ്രത്യേകമായിട്ട് റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലവും
സൗകര്യമൊക്കെ നമ്മൾ കൊടുത്ത് അങ്ങനെയൊക്കെ 7 ദിവസം കീപ്പ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പാലിച്ചു പോകുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പ്രസവം ഒക്കെ കഴിഞ്ഞു വരുന്ന സ്ത്രീകളെയും കുഞ്ഞിനെയും വീട്ടിനകത്ത് 16 ദിവസം ശരിക്കും ക്വാറന്റൈനിലാക്കി അവര് ഈ 9 മാസം ഈ കുഞ്ഞിനെ ചുമന്നു നടന്നതുകൊണ്ടും ഒക്കെയുള്ള ശാരീരികമായ പ്രസവത്തോടുകൂടിയൊക്കെ ഉണ്ടായിട്ടുള്ള ശാരീരികമായ ക്ഷീണങ്ങളൊക്കെ മാറാനും ഈ 16 ദിവസം അവർക്ക് വിനിയോഗിക്കും. ആ വീട്ടുകാരും ഒക്കെ തന്നെ വാലായ്മ എന്ന് പറയുന്ന 16 ദിവസം ആചരിച്ച് ആ വീട്ടിൽ മറ്റുള്ളവരുമായിട്ട് സമ്പർക്കങ്ങളില്ലാതെ ആ വീട്ടിൽ പുറത്തു നിന്നുള്ള രോഗാണുക്കളുടെ പ്രവേശനം നിരോധിച്ച് ആ വീട്ടിൽ തന്നെ കഴിഞ്ഞു കൂടും. ഈ കൊച്ചു കുഞ്ഞിനും ഈ പറഞ്ഞ പ്രസവം കഴിഞ്ഞ സ്ത്രീക്കും ഒക്കെ രോഗങ്ങൾ ബാധിക്കാൻ കൂടുതൽ സാഹചര്യമുള്ള സമയം തന്നെയാണ് ഈ 16 ദിവസം. നമ്മളിപ്പം 14 ദിവസം ക്വാറന്റൈൻ എന്ന് പറയുന്ന പോലെ തന്നെ അവിടെ കഴിഞ്ഞുകൂടും. ഇതൊക്കെ വാലായ്മ എന്ന് പറയുന്ന ആ ഒരു അനുഷ്ഠാനം ഉണ്ടായത് തന്നെ ഈ രോഗങ്ങളിൽ നിന്നും മുക്തി നേടാൻ തന്നെയാണ്. അതുപോലെ തന്നെയാണ് മരണപ്പെട്ടാലും. മരണപ്പെട്ടാൽ ആ ശവസംസ്കാര ക്രിയ പുരോഹിതരുടെ സാന്നിധ്യത്തിൽ മന്ത്രജപങ്ങളോടുകൂടി തന്നെ ഈ ശരീരം ദഹിപ്പിക്കും. ഇത് ആത്മാവിന് മോക്ഷം കൊടുക്കാനെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ എന്നാലും ശാസ്ത്രീയമായി പറഞ്ഞാൽ ഈ മരണശേഷം ഈ ശരീരത്തിൽ പല രീതിയിലുള്ള അണുബാധകൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ശരീരം നമുക്ക് ചീഞ്ഞു പോവുകയും കാരണമാകുന്നത്. അത് ആകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കൂടുതൽ സമയം വേണമെങ്കിൽ മോർച്ചറിക്കകത്തൊക്കെ വെച്ചേക്കുന്നത്. അപ്പൊ ഈ അണുരോഗാണുക്കൾ ശരീരത്തിൽ വെച്ച് തന്നെ ഈ ദഹനത്തോടു കൂടിയിട്ട് നശിപ്പിക്കപ്പെട്ടു പോകും. അവിടെ സംഘടിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ ഈ ശരീരത്തിലും വസ്ത്രത്തിലും ഒക്കെ ഈ അണുപ്രസരണം ഉണ്ടായിട്ടുണ്ടാകാം എന്നുള്ളതിനാൽ മുങ്ങിക്കുളിച്ച് ഈ വസ്ത്രം സഹിതം മുക്കി കുളിച്ചതിന് ശേഷമേ വീട്ടിൽ പോവുകയുള്ളൂ. അതുപോലെ തന്നെ ഈ 5 ദിവസം കഴിഞ്ഞ് സഞ്ജയരാദികളൊക്കെ കഴിഞ്ഞ് ആ ഭൂമിയിൽ നവധാന്യങ്ങൾ വിതറി ശുദ്ധീകരിച്ച് അവിടെ കൃഷിഭൂമിയാക്കും. ഇതൊക്കെ നമ്മൾ ഒരു ആചാരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അത് കഴിഞ്ഞാൽ ഈ കുടുംബജനങ്ങളെല്ലാവരും 16 ദിവസം പെല ആചരിക്കും. ആ പെല ആചരിക്കുമ്പോൾ മറ്റുള്ളവരുമായിട്ട് യാതൊരുവിധമായ സമ്പർക്കങ്ങളിലും അവരെ പെടില്ല. ആത്മാവിന്റെ മോക്ഷത്തിനൊക്കെ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പോലും അതിന്റെ സയന്റിഫിക് വശം എന്ന് പറയുമ്പോൾ ആ രോഗാണുക്കൾ ഈ കുടുംബജനങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് പകരാതെ ശരിക്കും ഒരു ക്വാറന്റൈൻ എന്ന് പറയുന്ന അവസ്ഥ തന്നെയാണ്. ഇങ്ങനെ 16 ദിവസം നമ്മൾ പെല ആചരിച്ച് മറ്റുള്ളവരുമായിട്ടുള്ള എല്ലാ സമ്പർക്കങ്ങളും ഒഴിവാക്കി കഴിഞ്ഞുകൂടും. അങ്ങനെയും മറ്റുള്ളവരിലേക്ക് നമ്മുടെ രോഗങ്ങളൊന്നും ബാധിക്കാതെ ഇരിക്കാൻ നമ്മൾ ശ്രമിക്കും. ഈ അണുക്കളെ കുറിച്ചൊക്കെ തന്നെ വളരെ പൗരാണികമായിരിക്കുന്ന അഥർവവേദത്തിൽ ഋഷീശ്വരന്മാർ എഴുതിയിട്ടുണ്ട്. കൃമിപ്രകരണം എന്ന് പറയുന്ന അധ്യായത്തിൽ ഈ കണ്ണുകൊണ്ട് കാണുന്നതും കാണാൻ പറ്റാത്തതുമായിട്ടുള്ള എല്ലാ അണുക്കളെക്കുറിച്ചും അത് ഉണ്ടാക്കുന്ന രോഗങ്ങളെക്കുറിച്ചും ഒക്കെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അതൊക്കെ ആധാരമാക്കിയാണ് ഈ ശുശ്രുത സംഹിതയും അഷ്ടാംഗഹൃദയവും പോലുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതും ചികിത്സാ സമ്പ്രദായങ്ങൾ ആയുർവേദം എന്ന് പറയുന്ന ചികിത്സാ സമ്പ്രദായങ്ങൾ ഉണ്ടായിട്ടുള്ളതും. അത്ര പൗരാണികമായ ഒരു അറിവ് തന്നെയാണ് ഈ നമ്മുടെ അണുക്കളെക്കുറിച്ചുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മുടെ മന്ത്രശാസ്ത്രങ്ങളെല്ലാം തന്നെ ലോകത്തിലെ എല്ലാവിധ ജനവിഭാഗങ്ങൾക്കും ജീവജാലങ്ങൾക്കും ഐശ്വര്യവും അഭൂർത്തിയും ഉണ്ടാകണം എന്നുള്ള രീതിയിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ ഇതൊരു പ്രത്യേക സമൂഹത്തിനോ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിൽപ്പെട്ട ആൾക്കാർക്കോ ഒരു പ്രത്യേക വിഭാഗത്തിനോ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതല്ല. ഓരോ മന്ത്രങ്ങളും ആ ലോകോപകാരപ്രദമായിട്ട് തന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇത് നമ്മുടെ സാംസ്കാരികമായ സമുന്നതിയെ സൂചിപ്പിക്കുന്നതാണ്. ഈ ലോകത്തിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ ഹൈന്ദവർ ഓരോരുത്തരും ജീവിക്കുന്നത്. അല്ലാതെ പ്രത്യേകമായിട്ടുള്ള ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ടോ ഒരു മതവിഭാഗത്തിന് വേണ്ടിയിട്ടോ അല്ല, എല്ലാവർക്കും വേണ്ടിയിട്ട് തന്നെയാണ് ഹിന്ദു സമൂഹം ജീവിക്കുന്നത്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിന് വളരെയധികം ചെറുപ്പക്കാർ പാശ്ചാത്യമായ സംസ്കാരങ്ങളിൽ ഒത്തിരി ആകൃഷ്ടരായിട്ട് അവരുടെ പേകൂത്തുകളും കാര്യങ്ങളൊക്കെ പഠിച്ച് അതിലേക്ക് മാറുന്ന ഒരു അവസ്ഥയാണ്. കുറേ ആൾക്കാർ എന്നാലും ഇതിൽ തന്നെ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മൾ ഇനിയും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വരുന്ന തലമുറകളെ ഈ നമ്മുടെ സംസ്കാരങ്ങളും അതിൻ്റെ മൂല്യങ്ങളും മനസ്സിലാക്കിക്കുകയും ഇത് അനുവർത്തിക്കാനും ഈ ആചാരനിഷ്ഠകൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കിക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ
ഇതെല്ലാം പഠിപ്പിച്ച് മാതാപിതാ ഗുരുക്കന്മാരെ എല്ലാവരെയും ബഹുമാനിക്കുന്നവരായിട്ടും അതുപോലെ തന്നെ ഈശ്വര വിശ്വാസികളുമായിട്ടൊക്കെ വളർത്തിയെടുത്താൽ മാത്രമേ ഇനിയുള്ള തലമുറയിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലമുറയിൽ ഐശ്വര്യവും സമ്പത്തും സമാധാനവും ഉണ്ടാവുകയുള്ളൂ. നമ്മളെ നല്ല രീതിയിൽ ഇന്നത്തെ ഈ സന്നിഗ്ധ ഘട്ടത്തിലും ജീവിക്കാൻ നമുക്ക് അനുകൂലമായത് നമ്മുടെ ഈ കൾച്ചർ തന്നെയാണെന്ന് പറയണം. വേണ്ട രീതിയിലുള്ള ക്വാറന്റൈനും ഒക്കെ ചെയ്തു. നമ്മൾ മലയാളി സമൂഹങ്ങൾ വേണ്ട ശുദ്ധവൃത്തിയോട് കൂടിയിട്ട് ജീവിക്കുന്നു. ഇതെല്ലാം കൂടെ യോജിച്ച് വന്നപ്പോൾ നമ്മളെല്ലാവരും ഈ ഒരു വലിയ മഹാബാധയിൽ നിന്ന് ഏതാണ്ട് രക്ഷപ്പെട്ട അവസ്ഥയിലേക്ക് എത്തി. എന്തായാലും ഈ മഹാബാധയിൽ നിന്നും കേരളം രക്ഷപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളെല്ലാവരും കേരളീയരും ലോകത്തുള്ളവരും എല്ലാവരും സുഖസൗഖ്യത്തോടുകൂടി ഇനിയുള്ള കാലം ജീവിക്കാൻ, ഈ ഒരു മഹാമാരികളിൽ നിന്നുമൊക്കെ മോചിതരായിട്ട് സുഖ സമൃദ്ധിയോടെ ജീവിക്കാനുള്ള അവസരം ഉണ്ടാകണമേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.